കോളേജിലേക്ക് ബൈക്കിൽ വന്നതിന് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിക്ക് നീതി നിഷേധിക്കപ്പെടുന്നതായി പരാതി. നഗരസഭയിലെ ചേതമംഗലൂർ സുന്നിയ അറബിക് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മുക്കം കുമാരനല്ലൂർ കമ്പളത്താഴത്ത് അഹമ്മദ് മൂസിലിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. കോളേജിലേക്ക് ബൈക്കിൽ വന്നതിന് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിക്ക് നീതി നിഷേധിക്കപ്പെട്ടതായി പരാതി. നഗരസഭയിലെ ചേന്നമംഗലൂർ സുന്നിയ അറബിക് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മുക്കം കുമാരനല്ലൂർ കമ്പളത്താഴത്ത് അഹമ്മദ് മുഹിൽസിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് സസ്പെൻഷനിലായി 4 ദിവസത്തിന് ശേഷം ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ തിരിച്ചെടുത്തതായും പരാതിയുണ്ട്. കോളേജിലേക്ക് ബൈക്ക് കൊണ്ടുവന്നതിന് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ മുഹിലീസ് പരാതി നൽകിയത്. നട്ടലിനും കഴുത്തിനും കണ്ണിനും സാരമായി പരിക്കേറ്റ മുഹിലീസ് മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. വലത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാമിന് വേണ്ടി വന്നപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി വെക്കലും ഒരു 10-25 ആൾക്കാരോട് വന്നി ഒന്നും പറഞ്ഞില്ല. അന്നോടെല്ലാം വണ്ടി കൊണ്ട് എഴുതി പറഞ്ഞാണ്ട് കമ്പിയും പലകർഷണ കണ്ണി പലകർഷണത്തിനോട് തലക്കടിച്ച് തലക്കടിച്ചതിൽ 2-ാമത്തെ അടി അടിച്ചാൽ ഞാൻ മാറി അതിലാണ് എൻ്റെ കൗത്തിൻ്റെ അവിടെ കൊണ്ട്. അങ്ങനെ വേറൊരുത്ത വന്നാണ്ട് 2 ആൾക്കാർ വന്ന് രണ്ട് കൈയും പിടിച്ച് വെച്ച് കല്ലെടുത്ത് തലക്ക് കുത്തി. അങ്ങനെ അവർ വടിയൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ നിലത്ത് വീണാണ്. സ്പൈനൽ കോഡിന് 3 പൊട്ടുണ്ട്. പിന്നെ ഷോൾഡർ കഴുകിയാണ്. പിന്നെ കാലിന് ചെറിയതായിട്ടുള്ളത്. കോളേജ് അധികൃതർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ കോളേജിലെ ആൻറ്റി റാഗിംഗ് സെൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമാണ് മുഹിലീസിനെ മർദ്ദിച്ചതായുള്ള സാക്ഷിമൊഴി നൽകിയതെന്നും ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായും കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വിദ്യാർത്ഥിയുടെ പരാതി ലഭിച്ച അന്നു തന്നെ കോളേജ് പോലീസിന് പരാതി കൈമാറിയിരുന്നുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ഈ സംഭവം നടക്കുന്നത് 8-ാം തീയതിയാണ്. കോളേജിൻ്റെ ഗേറ്റിന് പുറത്ത് പിന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് സംഭവം കുട്ടികൾ തമ്മിൽ ഈ കശവിഷ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് 10-ാം തീയതിയാണ് നമുക്ക് രേഖാമൂലം 10-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 രേഖാമൂലം നമുക്ക് പരാതി ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പരാതി മുക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അന്ന് തന്നെ ആ സമയത്ത് തന്നെ വൈകുന്നേരം തന്നെ മുക്കം പോലീസിന് പരാതി നമ്മൾ കൈമാറി. നമ്മുടെ കോളേജ് ആൻറ്റി റാഗിങ് സെല്ലിന് അത് അന്വേഷണത്തിന് വേണ്ടി വിടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കോളേജ് അധികൃതർ അടിപിടി എന്ന രീതിയിലാണ് കേസ് നൽകിയതെന്നും ഇരുവിഭാഗവും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് അറിയിച്ചതിനാലാണ് കേസെടുക്കാതിരുന്നതെന്നും മുക്കം ഇൻസ്പെക്ടർ പറഞ്ഞു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഹിലീസിന്റെ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.